കൊല്ലത്തെ വിസ്മയയുടെ മൃതദേഹത്തിൽ കൊലപാതകത്തിന് കാരണമായേക്കാവുന്ന മുറിവുകളില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെയും ഫോറൻസിക് ഡയറക്ടറുടെയും മൊഴി എങ്കിലും വിസ്മയയുടെ ശരീരത്തിൽ വിഷാംശമുണ്ടോയെന്ന് സംശയമുണ്ട് ഇത് ഉറപ്പാക്കാനായി ആന്തരിക അവയവങ്ങളും രക്തവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഐ ജി ഹർഷിത അത്തല്ലൂരിയുടെ മേൽനോട്ടത്തിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പത്തംഗ ഉദ്യോഗസ്ഥ സംഘമാണ് കെ അന്വേഷിക്കുന്നത് കിട്ടാവുന്ന എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിസ്മയുടെ സുഹൃത്തുക്കൾ സഹപാഠികൾ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു സഹോദരി ഭർത്താവ് അടുത്ത ബന്ധുക്കൾ തുടങ്ങിയവരെ ചോദ്യം ചെയ്തു കിരണിനെ അറസ്റ്റ് ചെയ്ത ശേഷം കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും പോലീസിന് സമയം ലഭിച്ചില്ല ചൊവ്വാഴ്ച സന്ധ്യയോടെയാണ് ഇയാളെ ശാസ്താം നടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെങ്കിലും അന്ന് ഇരുപത് മിനിറ്റ് മാത്രമാണ് പോലീസിന് ലഭിച്ചത് ഈ സാഹചര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് പോലീസിന്റെ നീക്കം കിരണിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും വീണ്ടും ചോദ്യം ചെയ്യും ഇതിനിടയിൽ ശനിയാഴ്ച വിസ്മയുടെ ബന്ധുക്കളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങിമരണമാണെന്നാണ് കണ്ടെത്തൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാഫലം ലഭിച്ച ശേഷം പോലീസ് സർജൻ കിരണിന്റെ വീട്ടിലെത്തി കൂടുതൽ പരിശോധനകൾ നടത്തും ഇതിനിടെ അന്വേഷണ സംഘത്തിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചത് ആശങ്കയും ഉയർത്തി രണ്ടു ദിവസമായി അദ്ദേഹം വിട്ടു നിൽക്കുകയായിരുന്നു അതിനാൽ ശനിയാഴ്ച ഉദ്യോഗസ്ഥരെല്ലാം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി എല്ലാവർക്കും നെഗറ്റീവാണ് വിസ്മയ ആത്മഹത്യ ചെയ്യില്ല കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് തന്നെയാണ് ഉറ്റവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാൻ അവർക്ക് പല കാരണങ്ങളുമുണ്ട് തറയിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് സെൻ്റിമീറ്റർ ഉയരമുള്ള ജനൽ കമ്പിയിൽ വിസ്മയ തൂങ്ങി മരിച്ചെന്നാണ് കിരണും കുടുംബവും പറയുന്നത് എന്നാൽ നൂറ്റി അറുപത്തി ആറ് സെൻ്റിമീറ്റർ ഉയരമുള്ള വിസ്മയ തന്നേക്കാൾ പത്തൊൻപത് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള ജനൽ കമ്പിയിൽ എങ്ങനെ തൂങ്ങി മരിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് വിസ്മയയുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ് എന്നാൽ കൊലപാതക സാധ്യത തള്ളിക്കളയാതെയായിരുന്നു ആദ്യം മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണം തൂങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം ഉണ്ടെങ്കിലും സാഹചര്യ തെളിവുകൾ അന്വേഷണ സംഘത്തെ തുടക്കം മുതൽ സംശയത്തിലാക്കിയിരുന്നു ഇതിനിടെ ഇന്നലെ നടനും എംപിയുമായ സുരേഷ് ഗോപി വിസ്മയയുടെ വീട് സന്ദർശിച്ചു തന്റെ ഫോൺ നമ്പർ വിസ്മയ ഒരുപാട് പേരോട് ചോദിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു വളരെ വൈകിയാണ് ഞാനത് അറിഞ്ഞത് എന്റെ ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തകർക്ക് പോലും വിസ്മയ സന്ദേശം അയച്ചിരുന്നതായി ഇപ്പോഴാണ് അറിയുന്നത് ജീവിക്കാൻ അത്രമാത്രം മോഹിച്ചു കാണാം ഒരു പരാതി പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നും വേണമെങ്കിൽ തടയാൻ വരുന്നവന് രണ്ട് തല്ലുകൊടുത്തിട്ടാണെങ്കിലും കൊണ്ടുപോയേക്കുമെന്നും ആ വിസ്മയുടെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി നീതിക്കായി കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു കേരളത്തിൽ ആവർത്തിക്കുന്ന ഇത്തരം സ്ത്രീപീഡന വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചുള്ള റിപ്പോർട്ട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം സൂചിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമസഭകൾ വേണം രാഷ്ട്രീയത്തിനപ്പുറം ഏതൊരാൾക്കും വീട്ടിലെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന മാതാപിതാക്കളെ അത്തരം സംഘത്തിൽ ഉൾപ്പെടുത്തണം ഒരു കുട്ടിക്ക് പോലും വിളിച്ച എന്റെ പ്രശ്നം ഇതാണ് എന്ന് പറയാൻ സാധിക്കുന്ന വിധം കുറച്ച് മനുഷ്യർ ഓരോ ഗ്രാമത്തിലും വേണം അവർ വിഷയം മനസ്സിലാക്കി പോലീസിനോട് ബന്ധപ്പെടണം അദ്ദേഹം പറഞ്ഞു